ഒരു തലമുറയുടെ സിനിമാ കാഴ്ചയിൽ. മദ്രാസിലേക്ക് വന്ന് ഇവിടെ അച്ഛന് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിലിരുന്ന് പിന്നീടാണ് ഞങ്ങൾ അവിടുന്ന് മദ്രാസിൽ കൊണ്ടുവന്നത്. ഇവിടെ ഒരു 5-6 വർഷം പഠിപ്പിക്കും, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം ഇവിടെ തന്നെ സെറ്റിലായി ഓടുമ്പോൾ. രാഘവൻ പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങേര് ഉദ്ദേശം ട്രൂപ്പിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ആർട്ടിസ്റ്റിനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നു, ഗേൾസും ബോയ്സൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. അതിലെ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 8 മണി വരെ റിഹേഴ്സൽ, പിന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉള്ളപ്പോൾ അവരുടെ കൂടുത്തി ബോംബെ, ഡൽഹി, കൽക്കട്ടയ്ക്കൊക്കെ പോയാൽ 1 മാസം 2 മാസമൊക്കെ ടൂർ കാണും, പെർഫോമൻസും കാണും, വൈകുന്നേരം ഡാൻസ് കാണത്തില്ല. പകൽ മുഴുവൻ നമ്മൾ ഫ്രീ. അപ്പം നമ്മൾ ഓരോ സിറ്റിയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കും. വൈകുന്നേരം 6 മണിക്ക് ഷോവിന് പോകും. അങ്ങനെ 3-4 വർഷം ദേശം ട്രൂപ്പിലായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങി. സ്വന്തമായി ട്രൂപ്പിൽ വെച്ച് ഡാൻസ് പെർഫോമൻസ് ചെയ്തപ്പോൾ അവിടെ ആ ഉദ്ദേശം അല്ല, മെരിലാൻഡിലാരോ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആരോ ഡാൻസ് കാണാൻ പറ്റി വന്നപ്പോൾ അവർക്ക് പാടാത്തമെങ്കിലും സിനിമ എടുക്കുമ്പോൾ അതിലൊരു ആർട്ടിസ്റ്റിനെ ആവശ്യമാണ്, സെക്കൻഡ് ഹീറോയിൻ. അപ്പോൾ അങ്ങനെ പോയി പറഞ്ഞതുപോലെ ഡാൻസ് ട്രൂപ്പിലൊരു കുട്ടിയുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, വരുവാണെങ്കിൽ നമുക്ക് ആ റോളിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ അതിന് സിനിമയിൽ എൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി എന്ന് കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇൻട്രസ്റ്റാണ്, വരാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കി അവർക്ക് ഓക്കെ ആയി ആ പടത്തിൽ ആക്ട് ചെയ്ത്. പക്ഷേ അന്ന് എനിക്ക് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാ, തമിഴും ഇതൊക്കെ ഹിന്ദിയൊക്കെ അറിയാവുള്ളൂ. മലയാളം അറിയാത്തതുകൊണ്ട് അവർ ഡബ്ബിംഗ് ആയിരുന്നു ആദ്യത്തെ പിക്ചർ. അതാണ് എൻ്റെ ഫസ്റ്റ് പിക്ചർ പാടാത്ത വൈകൽ. പാടാത്തമെങ്കിൽ ഇതായിട്ട് 16 വയസ്സായിട്ടുണ്ടായിരുന്നു.